നമസ്കാരം. സാമാന്യ ബോധമുള്ള ഒരാൾക്ക് കേരള പോലീസിനെ പരസ്യമായിട്ട് തെറിയും വിളിച്ചുകൊണ്ട് വെല്ലുവിളിക്കാൻ പറ്റുമോ? ചില കഞ്ചാവ് കേസുകൾക്കൊക്കെ പറ്റുമായിരിക്കും, പക്ഷേ ഇതൊന്ന് കണ്ടു നോക്ക്. കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അതിന്റെ പുക വലിച്ചാണെന്ന് തോന്നുന്നു. പറഞ്ഞുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പിൽ കേസ് എഴുതിയ ഊള പോലീസ്, നീയൊക്കെ ആൺകുട്ടികളെ കണ്ടിട്ടില്ലടാ ഊള, ധൈര്യം ഉണ്ടെങ്കിൽ നിന്നെ വെല്ലുവിളിക്ക, വെല്ലുവിളിക്കാണ്. ഞങ്ങളെ പോലത്തെ ആളുകളെതിരെ ഒന്ന് കേസ് ചെയ്ത് ചെയ്യാത്ത തെറ്റിന് കേസ് ചെയ്ത തന്റെ ഉണ്ടോ? എനക്ക് വീട്ടിൽ കയറി പണി തരും, മനസ്സിലായില്ലേ? ഇത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷവും പോലീസിനെ തെറി വിളിച്ചിട്ട് വെല്ലുവിളിച്ചിട്ട് അഡ്രസ്സും കൂടെ പറഞ്ഞു കൊടുക്കാൻ സക്കീർ ഭായിക്ക് പറ്റുമോ? പക്ഷേ ഈ മുതലിന് പറ്റും. അഡ്രസ്സ് ഫുൾ അഡ്രസ്സും കൂടെയാണ് പറഞ്ഞു കൊടുത്തത്. അത്തരി ചങ്കുറപ്പോടെ തന്നെ പറയണത്, എന്റെ പേര് മുണ്ടമ്പറ അബ്ദുറഹ്മാൻ ആണ്, ഞാൻ കൊടാലിപ്പോയിൽ, മലപ്പുറം ജില്ലയിൽ പോത്തുകല്ല് പഞ്ചായത്തിൽ കൊടാലിപ്പോയിലാണ് എന്റെ സ്വദേശം. ഇനി അടുത്ത സീൻ കാണണ്ടേ? ദാ കണ്ടു നോക്ക്. ഇത് എന്താണ് സംഭവം എന്നറിയണ്ടേ? ഈ ബുഡ്ജറ്റ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നല്ലോ, രണ്ട് സഹോദരന്മാർ. അവർ കുറച്ച് നിയമപ്രശ്നമൊക്കെ ആയിട്ട് കുറച്ച് ഒച്ചപ്പാടുമ്പകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അവരുടെ ആരാധകരായിട്ടുള്ള ചെറിയ കുട്ടികളും വലിയ മുതിർന്നവരൊക്കെ ആയിട്ടുള്ള കുറേ ആൾക്കാർ കേരളം കത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഘോഘോളിയായിട്ട് ഒരു സമയത്തുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഏതോ കിളിപോയവനാണെന്ന് തോന്നുന്നു. എന്തായാലും ആ യുവാവിന് ഇപ്പോൾ നല്ല സുഖമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. We'll be right back.